കേരളത്തിന്റെ ഒരു ഭാഗം തകർന്നു പോയപ്പോൾ അടുത്ത നിമിഷത്തിൽ ഓടിയെത്തിയവരാണ് നമ്മുടെ പട്ടാളക്കാർ വയനാട്ടിലെ യോദ്ധാക്കളായി ഒന്നിച്ചെത്തി അവർ പത്ത് ദിവസം കൈയും മെയ്യും മറന്ന് ജീവിതത്തിലേക്ക് എത്തിച്ച ആയിരക്കണക്കിന് മനുഷ്യരുടെ കണ്ണിൽ നിന്ന് ഇന്നും കണ്ണീര് വീണു അതെ അവരുടെ ജീവൻ തിരിച്ചേൽപ്പിച്ച് അവർ മടങ്ങുകയാണ് പത്ത് ദിവസം നീണ്ട രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിൽ നിന്ന് സൈന്യം മടങ്ങുന്നു ഹെലികോപ്റ്റർ തിരച്ചിലിനും ബെയിലി പാലം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള രണ്ട് ടീം മാത്രമാണ് ഇനി മുണ്ടക്കൈയിൽ തുടരുക സർക്കാരും ജില്ലാ ഭരണകൂടവും സൈന്യത്തിന് യാത്രയയപ്പ് നൽകി കഴിഞ്ഞു അങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വയനാടിനെ കൈകളിൽ എടുത്തു നിർത്തിയത് അവരായിരുന്നു എന്ന് നമുക്ക് പറയണം നമ്മുടെ പ്രതീക്ഷയും കരുത്തും കരുതലുമൊക്കെ അവരായിരുന്നു ദുരന്തമുണ്ടായ മണിക്കൂറുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ജീവൻ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചു അതും അതിസാഹസികമായി അവർ കത്തിജലിച്ചത് ഓരോ മലയാളികളുടെയും ഹൃദയത്തിലാണ് ദുരന്തമുണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ സൈന്യത്തിന്റെ വരവായിരുന്നു പാലം ദിവസങ്ങൾക്കുള്ളിൽ പണിഞ്ഞ് നമ്മുടെ ചൂരൽമലയുടെ മക്കളെ രക്ഷിച്ച ജവാന്മാർക്ക് എത്ര നന്ദിയാണ് പറയേണ്ടതെന്ന് ഇപ്പോഴും അറിയില്ല അത്ര വികാരഭരിതമായ രംഗങ്ങളാണ് ഇന്ന് ചൂരൽമലയിലും വയനാട്ടിലുമൊക്കെ പുതുമലയിലും അടക്കം നടന്നത് എൻ ഡിആർ എഫിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും പോലീസിന്റെയും നേതൃത്വത്തിലാകും ഇതിലുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിക്കുക സൈന്യത്തിന്റെ അഞ്ഞൂറ് അംഗ സംഘമാണ് ഇന്ന് മടങ്ങിയത് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള ബറ്റാലിയൻ അംഗങ്ങളായിരുന്നു ഇവർ ദുരന്ത ഭൂമിയിൽ ജനങ്ങൾ നൽകിയ സേവനങ്ങൾക്ക് സൈന്യവും നന്ദി അറിയിച്ചിട്ടുണ്ട് തിരികെ മന്ത്രി മുഹമ്മദ് റിയാസും നന്ദി അറിയിച്ചു സൈന്യം നടത്തിയ സേവനങ്ങൾ വാക്കുകൾക്ക് അതീതമാണെന്നും അദ്ദേഹം നെഞ്ചിനുള്ളിൽ നിന്ന് തന്നെ പറഞ്ഞു നാളെ ദുരന്ത ഭൂമിയിൽ ജനകീയ തിരച്ചിൽ നടത്തുമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിട്ടുണ്ട് ക്യാമ്പുകളിൽ കഴിയുന്ന ആർക്കെങ്കിലും തിരച്ചിലിൽ പങ്കെടുക്കണമെങ്കിൽ നേരത്തെ ആ കാര്യം അറിയിക്കണമെന്നും ബന്ധപ്പെട്ട ക്യാമ്പുകളെ സമീപിച്ചാൽ വാഹന സൗകര്യം ഉൾപ്പെടെ സർക്കാർ എല്ലാം ഒരുക്കി നൽകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് വയനാട്ടിലെ സാഹസികമായ രക്ഷാപ്രവർത്തനത്തിലും തിരച്ചിലും പങ്കാളിയായ നാൽപ്പത്തിമൂന്നംഗ സൈനികർക്കാണ് ഇന്ന് സ്വീകരണം നൽകി യാത്രയയപ്പ് നൽകിയത് എംഎൽ മേയർ കലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചേർന്നാണ് സൈനികരെ സ്വീകരിച്ചത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ബാരക്കിലേക്ക് സൂപ്പർ ഹീറോകളായ നമ്മുടെ പട്ടാളക്കാരെ ആനയിച്ചുകൊണ്ടുപോയത് താമരശ്ശേരി ചുരം ഇറങ്ങിയതിനു ശേഷം പല വഴിയിലും ഇത്തരത്തിൽ സൈന്യത്തെ നാട്ടുകാർ തൊഴുതുമൊക്കെ ആദരിച്ചു നാല് ട്രക്കുകളിലായാണ് സൈന്യം ബെസ് ഹില്ലിലേക്ക് തിരിച്ചെത്തിയത് ഉരുൾപൊട്ടലിലുണ്ടായ മുപ്പതിന് രാവിലെ തന്നെയാണ് സംഘം ദുരന്തമുഖത്തെത്തിയത് എൻ ഡിആർഎഫിനും ഫയർഫോഴ്സിനും ഒപ്പം സൈന്യത്തിന്റെ വിവിധ ബറ്റാലിയനുകൾ ചേർന്ന് വനമേഖലയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി സൈന്യത്തിന്റെ അഞ്ഞൂറംഗ സംഘമാണ് ദുരന്തമുഖത്ത് നിന്ന് മടങ്ങിയത് സർക്കാരും ജില്ലാ ഭരണകൂടവും സൈന്യത്തിന് യാത്രയായപ്പ് നൽകി ദുരന്ത ഭൂമിയിൽ ജനങ്ങളും സർക്കാരും നൽകിയ പിന്തുണയ്ക്ക് സൈന്യം വലിയ രീതിയിൽ നന്ദിയും അറിയിച്ചു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ദുരന്തമുഖത്ത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിന് പങ്കാളികളായാണ് സൈന്യം മടങ്ങുന്നത് വയനാട്ടിലേത് കൂട്ടായ ദൗത്യമായിരുന്നെന്നും ജോലിയല്ല മറിച്ച് കർത്തവ്യം ചെയ്യാനാണ് എത്തിയതെന്നും ലെഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി പറഞ്ഞു സൈന്യമെത്തിയത് അതിജീവിതർക്ക് കരുത്തായി മാറിയെന്നാണ് വിശ്വസിക്കുന്നത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ അവരാൽ കഴിയുന്നത് വയനാടിന് വേണ്ടി ചെയ്താൽ പുനരധിവാസത്തിന് അധികം സമയമെടുക്കില്ല സൈന്യം നേവി എയർഫോഴ്സ് പോലീസ് കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ എല്ലാ സേനയും ദുരന്ത ഭൂമിയിൽ സംയുക്തമായാണ് ദൗത്യത്തിന്റെ ഭാഗമായത് വയനാട്ടിലേത് ജോലിയായിരുന്നില്ല മറിച്ച് അതൊരു കർത്തവ്യമായിരുന്നു എന്നാണ് കേണൽ പറയുന്നത് ദുരന്തമുഖത്ത് ഇത്രയെങ്കിലും ചെയ്യാൻ ഏതൊരു മലയാളിക്കും സാധിക്കണം സൈന്യത്തിൽ നിന്ന് ഓരോ ദിവസവും കൃത്യമായ മാർഗ നിർദ്ദേശങ്ങൾ ലഭിക്കാറുണ്ട് പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ തൊണ്ണൂറ്റിയൊന്ന് ബ്രിഗേഡിന് കീഴിലാണ് ഞങ്ങൾ എന്ത് സേവനത്തിനും സൈന്യം തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇവർ തിരിച്ചു പോകുന്നത് വളരെ നെഞ്ചിരിപ്പോടെ തന്നെയാണ് അല്ലെങ്കിൽ നെഞ്ച് പൊട്ടി തന്നെയാണ് വയനാട്ടിലെ ജനങ്ങൾ ഇവർക്ക് യാത്രയായപ്പോൾ നൽകിയത്